SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പൊ നീ രോഹിതിനെ മാത്രമല്ല നിന്റെ ചേട്ടനെ കൂടെ പറ്റിച്ചോണ്ടിരിക്കുന്ന. നിശ്ചയം കഴിഞ്ഞ അന്ന് മുതൽ നിന്റെ ചേട്ടനെ ഞാൻ കാണുന്നുണ്ട്. തറയിൽ കാല് തൊടാതെ പറന്ന് നടക്കുക പാവം. അനീതിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയല്ലോ എന്ന സന്തോഷത്തിൽ. പക്ഷേ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിതല്ല എന്ന് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത് പറ്റിക്കില്ലല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറ്റിക്കുന്നവളായിക്കോട്ടെ, അതിന് എനിക്ക് കിട്ടുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. അപ്പോ രോഹിത് നിന്റെ മനസ്സിലില്ലാന്ന് ഉറപ്പാണല്ലേ? അതെ. അത് നിന്റെ ചേട്ടനെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? പറ, സത്യം ചെയ്യാവോ? എന്തിനാടി എന്നെങ്ങനെ പാടുപെടുത്തുന്ന? ഭഗവാൻ തന്നെ എന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുമ്പോ ഞാൻ സത്യം ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഓ, അപ്പൊ ഭഗവാൻ തന്നെ നേരിട്ട് നിന്നോട് ഒന്ന് പറഞ്ഞോ? ഓരോ വിട്ടത്തെ വിളിച്ച് പറയല്ലേ. ശ്രീഹട്ടനെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആള് രോഹിത്താണെന്ന് കരുതി ഞാൻ എന്റെയും രോഹിത്തിന്റെയും പേര് ചേർത്തെഴുതി നെയ്ത്തല കവല ഭണ്ഡാരത്തിൽ ഇട്ടതാ. എന്നിട്ട് എന്തായി? ഭഗവാൻ കനിഞ്ഞോ? ഇല്ലല്ലോ. നീ എന്തൊക്കെ പറയുന്നേ? അച്ഛമ്മ എന്നോട് പറഞ്ഞത് ചേട്ടൻ കാണിച്ചെന്ന ആളെ ഇഷ്ടമായെങ്കിൽ ആ ആളിന്റെ പേരോടൊപ്പം എന്റെ പേര് ചേർത്ത് ഭണ്ഡാരത്തിലിടാൻ. ശ്രീയേട്ടൻ കാണിച്ചെന്ന ആള് രോഹിത്താണെന്ന് തെറ്റിദ്ധരിച്ച ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടും ദൈവം എന്റെ ജീവിതത്തില് ഇങ്ങനൊരു കളി കളിക്കുന്ന് ഞാൻ അറിഞ്ഞില്ല. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇനിയത് പറഞ്ഞ് നീ എന്നെ വേദനിപ്പിക്കല്ലേ. എനിക്കത് താങ്ങാൻ വയ്യ. ഇതാണോ കട? ഇവിടെ സെലക്ഷൻസ് കാണൂ. ഒന്നും മിണ്ടാതമ്മായി. വാക്കിലെ മൂച്ച് പ്രവൃത്തിയിലും കാണണമല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. കല്യാണത്തിന് സ്വർണം എടുക്കുമ്പോ ഇത്തിരി വലിയ കടയിലേക്ക് പോവായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് എടുത്തോട്ടെ, എവിടെ നിന്നായാലും സ്വർണം സ്വർണം തന്നെയല്ലേ. ലിച്ചുനൊരു നെക്ലേസും ഒന്നിനൊരു ചെയിനും എടുക്കണം. എനിക്കതിനെ പറ്റി ഒരു പിടിയുമില്ല. ഒന്ന് സെലക്ട് ചെയ്യോ. അതിനെന്താ? നെക്ലേസും ചെയിനും ലേറ്റസ്റ്റ് മോഡൽ ഉണ്ടോ? ഉണ്ട്, കാണിക്കാം. ഇവളോട് തന്നെ അഭിപ്രായം ചോദിച്ചാലേ അവന് ശരിയാവും. നാണക്കേട്. ഒരു നാണക്കേടുമില്ല. ഇത്തരം കാര്യങ്ങള് വിവരമുള്ളവരോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിലും കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി? ഈ മാല ഓക്കെ, ഈ നെക്ലസ് ഇത്തിരി പഴയ ഡിസൈൻ ആണല്ലോ. അടുത്തെടുക്കാം. ഇത് നന്നായിട്ടുണ്ട്. എന്തോന്നു നോക്കി. അസലായിട്ടുണ്ട് മോനെ, നല്ല സെലക്ഷൻ. അതെ, നാളെ അവന്റെ അമ്മായിമ്മയാകാൻ പോകുന്ന ഞാൻ ഇവിടെ കല്ല് പോലെ നിൽക്കുക. നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്പി അത് നോക്കിയെന്ന് വെച്ച് നിന്റെ അന്തസ്സിന് കുറവൊന്നും വന്നില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങി നോക്കി അഭിപ്രായം പറഞ്ഞോ. അത്രയ്ക്ക് തഴം താഴ്ന്നിട്ട് എനിക്കത് കാണണ്ട. എന്താ പറയുന്നത്? നെക്ലസ് വളരെ നന്നായിട്ടുണ്ട്, ശ്രീകുട്ടിക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞതാ. ഒന്ന് കഴുത്തിലിട്ട് നോക്കിയാ ചേർച്ചറിയാൻ പറ്റും. അയ്യോ, ഞാനിടുന്നില്ല. അതെന്താ ചിട്ടെ, ഒന്ന് ഇട്ട് നോക്ക്. വേണ്ട മോനെ, ഞാനൊരു രാശിയില്ലാത്തവള. ശ്രീകുട്ടിയുടെ കല്യാണ സ്വർണം ഞാൻ ഇട്ടാ ശരിയാവില്ല. ആ പറഞ്ഞത് കറക്റ്റാ. ചിറ്റയുടെ രാശിക്ക് എന്താ കുറവ്?
അംബികയുടെ മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ലെങ്കിൽ നീ എന്തിനാ നിർബന്ധിക്കുന്ന ശ്രീകാന്തെ? മനസ്സില്ലാ മനസ്സോടെ ചെയ്യേണ്ടതല്ല ഇതൊന്നും. എന്നാ പിന്നെ മാഡം തന്നെ ഇട്ട് നോക്കൂ, സെലക്ഷൻ മാഡത്തിന്റെ അല്ലേ. അയ്യോ ഞാനോ? അതെ, ഞങ്ങളെ പോലുള്ള വയസ്സത്തികൾ ഇട്ട് നോക്കിയ നെക്ലസിന്റെ ഭംഗി അറിയില്ല. ഇട്ട് നോക്ക്. ഇപ്പോഴാ അതിന്റെ ഭംഗി ശരിക്കും മനസ്സിലായത്. ഭംഗി മനസ്സിലായെങ്കിൽ ഇനി അതങ്ങ് അഴിച്ചു കൊടുത്തൂടെ. അല്ല, ബില്ലിടണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ മൂന്ന് മാലയും നെക്ലസും ചേർത്ത് ബില്ലിട്ടോളൂ. ശരി സർ. കല്യാണപ്പെണ്ണിന്റെ സ്വർണം എടുക്കണോന്ന് പറഞ്ഞ് വന്നപ്പോ ഞാൻ കരുതി ചേട്ടൻ കട കാലിയാക്കുമെന്ന്. ഒരു നെക്ലസും മൂന്ന് ചെയിനും കൊണ്ട് സ്വർണം വാങ്ങുന്നത് നിർത്തിയോ? പെണ്ണിന്റെ ചേട്ടൻ വീട്ടിൽ വന്നപ്പോ സ്വത്ത് മുഴുവൻ അനിയത്തിക്കുള്ളതാണെന്ന് വലിയ വർത്തമാനം പറഞ്ഞതല്ലേ. സ്വർണം വാങ്ങുമ്പോഴേ ഇങ്ങനെ പിശുക്ക് കാണിക്കാൻ തുടങ്ങിയ, ഇനി സ്വത്തിന്റെ കാര്യം വരുമ്പോ എങ്ങനെയാവും? അല്ല, അത് അതൊക്കെ സംസാരിക്കാനുള്ള സ്ഥലമാണോ ഇത്? പറയാനുള്ളത് എവിടെയായാലും അപ്പൊ തന്നെ പറയുന്നതാ എന്റെ ശീലം. നീ ഒന്നും മിണ്ടാതിരി. ഞാൻ പറയുന്നതിൽ ന്യായമില്ലാന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവര് തന്നെ പറയട്ടെ. അതിനെ കുറിച്ച് ഇപ്പോഴേ വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞ പിറ്റേ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി അവളുടെ പേർക്ക് മുഴുവൻ എഴുതി കൊടുത്തോളാം. പോരെ. മുഴുവനോ? അപ്പൊ നമ്മുടെ മോൾക്കോ? അവൾക്ക് ഞാൻ സമ്പാദിച്ച മതി. നീ ഒന്ന് വായടക്കി. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ, പറഞ്ഞ പറഞ്ഞത് ചെയ്തിരിക്കും. അതേപറ്റി ഇങ്ങനെ എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തണ്ട. എന്നെ വിശ്വസിക്കൂ അക്ഷയ്. ഏയ് ശ്രീയേട്ടാ, എന്താ ഇതൊക്കെ? അമ്മായിയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, ഒന്നും മനസ്സിൽ വെക്കരുത്. വിവാഹ മണ്ഡപത്തിലേക്ക് എന്റെ അനിയത്തിയെ എങ്ങനെ ഒരുക്കിക്കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. കണക്കെടുപ്പ് ആ ദിവസം കഴിഞ്ഞിട്ട് പോരെ. അയ്യോ ഗോമതി, കണക്കെടുത്തൊന്നുമല്ല, ശ്രീകാന്ത് അനിയത്തിയെ സ്വന്തം മോളെ പോലെ തന്നെ കാണുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതെ, അവളുടെ സന്തോഷത്തിന് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു കുറവും ഇല്ലാതെ തന്നെ അവൾ കതിർ മണ്ഡപത്തിലെത്തും, എന്നെ വിശ്വസിക്കൂ. ഗോമതിക്ക് അക്ഷയുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയാ, ചെറുപ്പം മുതലേ അതങ്ങനെയാ. അതുകൊണ്ട് അവള് പറഞ്ഞതിലൊന്നും തോന്നരുത്. സാറൊന്ന് വെയിറ്റ് ചെയ്താ മതി, വലിയ റെഡിയാവും. ശരി. സോറി ട്ടോ. പറഞ്ഞോലെ അവളവിടെ അകത്തുണ്ട്. ഞാൻ വിളിക്കാം. മോളെ ഞങ്ങൾ എത്തി. സാരി സ്വർണ്ണമൊക്കെ കാണണ്ടേ? വാ നോക്കട്ടെ ശോഭേ. നന്നായിട്ടുണ്ടല്ലോ. എല്ലാം നേരി കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറ. ഇനിയിപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാലും മാറ്റാനൊന്നും പറ്റില്ല. ചെറുക്കന്റെ വീട്ടുകാരും കൂടി കണ്ട് വാങ്ങിച്ചതാ. എന്തു പറഞ്ഞാലും അതിലൊരു കൊള്ളി കാണാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ ശോഭ. മോളെ, നിന്റെ അമ്മായിക്ക് ഒരു കോങ്ങണ്ണുണ്ട്, പക്ഷേ അത് നേരിൽ കാണുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാത്തിന്റെയും കുഴപ്പമേ ആദ്യം കാണൂ. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എല്ലാവരും ഉള്ളിൽ വെക്കുന്നു, ഞാനതൊന്ന് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ മനസ്സ് വെളുത്തതാ, അത്രേ ഉള്ളൂ.